പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 ഏപ്രിൽ മാസം 18 തിങ്കളാഴ്ച. ദൈവത്തിന്റെ വലിയ കൃപയാണ് നാം ഈ മാസത്തിന്റെ പുതു വർക്കിംഗ് വീക്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ആഴ്ചവട്ട കാലം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, ജോലികൾ എന്നിവ കൃത്യനിഷ്ഠയോടും വിശ്വസ്തയോടും കൂടെ ചെയ്യുവാൻ സർവ കൃപാലുവായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സ് ആയി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലന് പത്രോസ് എഴുതിയ 1 3 13 വാക്യം. The first epistle of Peter, chapter 3, verse 13, നാം ഇപ്രകാരം വായിക്കുന്നു. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആ. ഗലാത്തിയിലും കപ്പദോക്കിയയിലും പലയിടങ്ങളിലായി ചിതറിപ്പാർക്കുന്ന പരദേശികളായവർക്കും വേണ്ടി, ദൈവത്താൽ വിളിക്കപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പത്രോസ് എഴുതുന്ന 1 കത്താണ് പത്രോസിന്റെ 1 എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിത മേഖലകളെ സവിസ്തരം ക്രോഡീകരിച്ചുകൊണ്ട് ഈ ചെറു ലേഖനത്തിൽ ഒരു ദൈവപൈതലിനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. അങ്ങനെ ഒരു ദൈവ പൈതലിനോടായി പറയുകയാണ്, പ്രിയ സഹോദര, പ്രിയ വിശ്വാസിയെ, നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്കെതിരെ ആരാണ് ദോഷം ചെയ്യുക? അതിന്റെ ശരിക്കുമുള്ള അർത്ഥം, നാം നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക, നമുക്കെതിരെ ആരെങ്കിലും ദോഷം ചെയ്യുമോ, ചിന്തിക്കുമോ, പ്രവർത്തിക്കുമോ, അവരെന്ത് കരുതും എന്ന് കരുതി നാം ഭാരപ്പെടേണ്ട. അത് നമ്മുടെ കാര്യത്തിൽപ്പെട്ട കാര്യമേ അല്ല. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമുക്ക് ലഭിക്കപ്പെട്ട വിളി എന്താണ്? നന്മ ചെയ്യുക. മറ്റുള്ളവർ നമുക്കെതിരെ എന്ത് ചെയ്യാൻ പോകുന്നു, എന്ത് ചെയ്യുമോ എന്നുള്ളതിനെ ഓർത്ത് നാം സംശയിക്കുകയോ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ചെയ്യാതെ നാം നന്മ ചെയ്യുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ സമൂഹം നന്മ ചെയ്യുന്നതിൽ ശുഷ്കിച്ചിരിക്കുകയാണ്. പകരം എനിക്കെന്താണ് ലാഭം, എനിക്കെന്ത് കിട്ടും, ഇതാണ് ഇന്നത്തെ നവസമൂഹത്തിന്റെ കാഴ്ചപ്പാട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ദൈവ പൈതൽ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിപ്പാൻ, ശത്രുവിനെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ ഈ നാളുകൾ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ ക്രൈസ്തവ സാക്ഷ്യം എവിടെ നിൽക്കുന്നു? എന്താണ് യേശു ക്രിസ്തുവിൽ കൂടെ ലഭ്യമാകുന്ന യഥാർത്ഥ സുവിശേഷത്തിന്റെ അന്തസ്സത്ത എന്നത്? ആകയാൽ നാം നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. വളരെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നന്മ ചെയ്യുന്നവൻ നന്മ ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, അവരവർ അവരവരുടെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും, സകലവും കൊയ്ത്തോളം വളരട്ടെ. അതേ പ്രിയമുള്ളവരെ, നമ്മളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നന്മ ചെയ്യുവാൻ നാം തീർച്ചയായും മന്ദീഭവിച്ചു പോകരുത്. നാം നന്മ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറ അത് കാണുകയുള്ളൂ, അത് ആവർത്തിക്കുകയുള്ളൂ, അത് ചെയ്യുകയുള്ളൂ. കർത്താവിന്റെ വരവ് വരെ ഈ നന്മ പ്രവൃത്തി തുടരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്കൊരു തീരുമാനത്തോടെ മുന്നോട്ട് പോകാം. എനിക്കെതിരെ ദോഷം പ്രവർത്തിച്ചവർ, ദോഷം ചിന്തിച്ചവർ, ഗോസിപ്പ് പരക്കിയവർ,
അവയ്ക്കാതി പല നിലകളിൽ എന്റെയും കുടുംബത്തെയും കുറിച്ച് പറഞ്ഞവർ പറഞ്ഞു പരത്തിയവർ എന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ കഴിയാതെ നിന്നപ്പോൾ എനിക്കെതിരെ പല വിധങ്ങളിൽ ആരോപണ സ്വരങ്ങൾ ഉയർത്തിയവർ ഒക്കെ ഉണ്ടാവാം. പക്ഷേ എനിക്ക് എന്റെ ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. എന്റെ ദൈവത്തിന് എന്നെ അറിയാം, എനിക്ക് എന്റെ ദൈവത്തെയും അറിയാം എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ നന്മ ചെയ്യുക, മുന്നോട്ട് പോകുക. നമുക്കെതിരെ ആരാണ് ദോഷം ചെയ്യുവാൻ സാധിക്കുക? വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആ. അതെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും അനുകൂലമാണ്. അങ്ങനെയെങ്കിൽ ഒരു ദുഷ്ട ശത്രുവിനും നമ്മെ തൊടുവാൻ കഴിയുകയില്ല. ഈ പകൽ, ഈ പുതിയ ആഴ്ചവട്ടം, പുതിയ തീരുമാനത്തോടെ നമുക്ക് പ്രവേശിക്കാം. നന്മ ചെയ്യുക, അതിൽ മടുത്തു പോകരുത്, അതിൽ പിന്മാറിപ്പോകരുത്. നിരാശപ്പെട്ട് നമ്മുടെ ശുശ്രൂഷ വഴിക്ക് വെച്ച്, ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയരുത്. നിർബാധം തുടരുക. സ്വർഗത്തിലെ ദൈവമാണ് പ്രതിഫലം നൽകുന്നത്. മറ്റുള്ളവർ പറഞ്ഞേക്കാം, ഭോഷനാണ്, വിഡ്ഢിയാണ്, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുവെന്ന്. അതെ, കർത്താവിന് വേണ്ടി ഒരു ഭോഷനാകുവാൻ, കർത്താവിന് വേണ്ടി ഒരു വിഡ്ഢിയാകുവാൻ ഞാനും നിങ്ങൾ തയ്യാറാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ മാനിക്കുന്നവനാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവകൃപയിൽ മുന്നേറുവാൻ, നന്മ ചെയ്തുകൊണ്ട് കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോകുവാൻ ഈ പകൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതോടൊപ്പം അനേകരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനും, അനേകർ ഇതിന് കാരണമായ ഉറവിടമായ യേശുവിനെ കണ്ടെത്തുവാൻ, ആ യേശുവാകുന്ന യഥാർത്ഥ നന്മ, സത്യം, വെളിച്ചം, ജീവൻ തിരിച്ചറിഞ്ഞ് ആ യേശുവിൽ കൂടെ നിത്യ പറദീസയിൽ എത്തിച്ചേരുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ധന്യവും മനോഹരവുമായ പുത്തൻ ആഴ്ചവട്ടത്തിനായി സ്തോത്രം. ഒരു പുതിയ വർക്കിംഗ് വീക്കിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചുവല്ലോ. ഞങ്ങൾക്കെതിരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും നന്മ ചെയ്യുന്നതിൽ ഒട്ടും പിന്നോക്കം വരാതെ ശുഷ്കാന്തിയോടെ മുന്നേറുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരു കടമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങൾ ചെയ്യുന്ന നന്മ കണ്ട് അതിൽ കൂടെ യേശുവിനെ അറിയുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ സംസാരം, ഞങ്ങളുടെ പ്രവൃത്തി, ഞങ്ങളുടെ ജീവിതം നന്മ നിറയുവാൻ കർത്താവ് സഹായിക്കണമേ. അങ്ങനെ നന്മയും സ്വർഗീയ ഫലങ്ങളും പുറപ്പെടുവിച്ച് അനേകരെ സ്വർഗരാജ്യത്തിന്റെ അംശങ്ങളാക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈ പുതു ആഴ്ചവട്ട കാലം ദൈവകൃപകൾ കൊണ്ട് നാം നിറയുകയും ദൈവിക നന്മ മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഒരു കാരണവശാലും പിന്നോട്ട് വരാതെ മുന്നോട്ട് പോകുക. ആരും നമുക്ക് പ്രതികൂലമായി വരികയില്ല. സ്വർഗത്തിലെ അപ്പൻ നമുക്ക് അനുകൂലമാണ്. ആ വലിയ വിശ്വാസത്തോടെ ഈ ആഴ്ചവട്ട കാലം നമ്മുടെ പ്രവർത്തന കർമ്മ മണ്ഡലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കാം. ദൈവകൃപ നമ്മളോട് കൂടെ ഇരുന്ന് വഴി നടത്തട്ടെ. നിങ്ങൾ എല്ലാവരെയും സർവ കൃപാലുവായ ദൈവം അനുഗ്രഹിച്ച് കരങ്ങളിൽ എടുത്ത് ദൈവകൃപയിൽ നിലനിർത്തി നന്മയോടെ, ആയുസ്സോടെ, ആരോഗ്യത്തോടെ കാക്കട്ടെ. കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.